താജ്മഹൽ, അനശ്വര പ്രണയത്തിന്റെ നനുത്ത കുളിർമഴ മനസ്സിൽ പെയ്യുന്ന സ്മാരകം. ഇക്കാര്യം നമ്മൾ ഓരോരുത്തർക്കും അറിയാം. എന്നാൽ താജ്മഹലിന്റെ നിർമ്മാണത്തെക്കുറിച്ച് പലർക്കും ചിലപ്പോൾ വ്യക്തമായ അറിവ് ഉണ്ടായിരിക്കണമെന്നില്ല. എങ്ങനെയാവും താജ്മഹൽ നിർമ്മിച്ചിരിക്കുക? എത്ര തൊഴിലാളികൾ അതിന്റെ ഭാഗമായി കാണും? യന്ത്രങ്ങളുടെ സഹായത്തോടെ ആവുമോ പണികൾ പൂർത്തിയാക്കിയത്? തുടങ്ങി നിരവധി ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. ആ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണിവിടെ. കഠിനാധ്വാനത്തിന്റെയും അർപ്പണ മനോഭാവത്തിന്റെയും പ്രതീകം കൂടിയാണ് ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ. താജ്മഹൽ വിസ്മയങ്ങളുടെ മഹാസൗധം. ഇന്ത്യക്കകത്തും പുറത്തും ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടതും മാർക്കറ്റ് ചെയ്യപ്പെട്ടതുമായ ഒരു നിർമ്മിതിയാണ് ആഗ്രയിലെ താജ്മഹൽ. താജ്മഹലിനേക്കാൾ ഗംഭീരമായ പല നിർമ്മിതികളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അവയിൽ നിന്നൊക്കെ താജ്മഹലിനെ വ്യത്യസ്തമാക്കുന്നത് അസാധാരണമായ ഒരു പ്രണയ കഥയാണ്. 1632 തുടങ്ങി 20 വർഷം കൊണ്ടാണ് താജ്മഹലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാൻ തന്റെ പ്രിയ പത്നിയുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ് താജ്മഹൽ. 72 മീറ്ററിൽ ആകാശം പിളർന്നു നിൽക്കുന്ന താജ്മഹൽ അതീവ സൂക്ഷ്മതയോടെയാണ് ഇതിന്റെ ഓരോ ഭാഗവും നിർമ്മിച്ചിട്ടുള്ളത്. എവിടെ നിന്ന് എങ്ങനെ നോക്കിയാലും താജ്മഹൽ ഒരുപോലെ കാണുന്നു. ഈ അസാധാരണത്വമാണ് താജ്മഹലിനെ ലോകാത്ഭുതങ്ങളിൽ ഒന്നാക്കി മാറ്റിയത്.